സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾ കഴിഞ്ഞ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഇവിടെയിടുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 2022. 75 വർഷങ്ങൾ കഴിഞ്ഞ്, പക്ഷേ ഈ 75 വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് ഒരു വലിയ ദുരാചാരം നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുന്നത് സർക്കാർ തലത്തിലാണ്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ്, ഞാൻ ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇപ്പോൾ ഞാൻ നാട്ടിലാണെങ്കിലും നാട്ടിലിരുന്നുകൊണ്ട് ആ കമ്പനിയിലെ ജോലി ചെയ്യുകയാണ്. എനിക്ക് ദുബായിൽ പോയിട്ട് അവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം, ഇവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. ആ തരത്തിൽ ഉള്ള ഒരു സൗകര്യം കമ്പനി എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് 2008. ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ജനറൽ മാനേജർ ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ പോലെ ഒരു പെർഫെക്റ്റ് വ്യക്തിത്വത്തെ വളരെ വിരളമായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള കാര്യം കണ്ടിട്ടുണ്ട്, പക്ഷേ വളരെ കുറവാണ് അങ്ങനെയുള്ളവർ. ഒരു പ്രശ്നവും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകത്തുക സത്യസന്ധതയാണ്, ഇറാനിയനാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്ത സമയത്ത് കിട്ടിയ ഒരു സുഖം എനിക്ക് മുമ്പൊരിക്കലും ഒരു കമ്പനിയിലും കിട്ടിയിട്ടില്ല. കാരണം പൂർണ്ണമായിട്ടും സത്യസന്ധനും കാര്യക്ഷമതയുമുള്ള, ഒപ്പം തൻ്റെടവുമുള്ള ഒരു വ്യക്തിയുടെ ഒപ്പം നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്. അത് സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയും വല്ലവനെ ചതിച്ചും കമ്മട്ടം കാണിച്ചും ഒക്കെ ചെയ്യുന്നവരോടൊപ്പം നിന്നാൽ കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ളവരെ ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ സ്ഥാനത്താണ് കാണുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ, ജനറൽ മാനേജർ, ശക്തനായ മനുഷ്യൻ, ഒരാളെയും കൂസാത്ത മനുഷ്യൻ, എന്നാൽ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുന്ന മനുഷ്യൻ, ആ വ്യക്തി രാവിലെ ഓഫീസിൽ വരുമ്പോൾ, അദ്ദേഹം വരുന്നത് ഒരു 9 മണി 9:30 ആകും. 8 മണിക്കാണ് ഞങ്ങളുടെ ഓഫീസ് തുടങ്ങുന്നത്. ഞാൻ 8 മണി 8:30 ആകുമ്പോൾ ചെല്ലും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ആദ്യം താഴെയിരിക്കുന്ന 2 നിലകളുണ്ട്, ആദ്യം താഴെയിരിക്കുന്ന ആൾക്കാരെ കാണും. അദ്ദേഹം ഓഫീസിൽ കയറി കഴിഞ്ഞാൽ അവരദ്ദേഹത്തോടല്ല, അദ്ദേഹം അവരോടാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹം മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എന്നെയാണ്, എന്നോട് അദ്ദേഹമാണ് ആദ്യം. അദ്ദേഹം അവിടെ വന്നിട്ട് നിന്നിട്ട് എന്നെ നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് തിരിച്ചങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറയും, എന്നിട്ടാണ് അദ്ദേഹം സീറ്റിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ, എന്താണ് നമ്മുടെ രാജ്യത്ത് സർക്കാർ തലത്തിൽ നിലനിൽക്കുന്ന ദുരാചാരം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു പക്ഷേ ഇപ്പോൾ മനസ്സിലായിക്കാണും. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സായുധ സേനാംഗങ്ങളുടെ ഇടയിൽ, ഒപ്പം മന്ത്രിമാരെ കാണുമ്പോഴും പ്രസിഡന്റിനെ കാണുമ്പോഴും ഒക്കെ അവർ ചെയ്യേണ്ട ഒരു കർമ്മമുണ്ട്, സല്യൂട്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തിനും മനുഷ്യത്വത്തിനും എതിരായിട്ടുള്ള ഒന്നാണ്. ഒരു ജൂനിയർ ഓഫീസർ സീനിയറിനെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണം, അയാൾ തിരിച്ച് സല്യൂട്ട് ചെയ്യണം എന്നൊന്നുമില്ല. കാരണം സല്യൂട്ടിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് സായുധ സേനാംഗങ്ങളും സർക്കാരും ഒക്കെ മറന്നുപോയിരിക്കും. മന്ത്രിയെ കാണുമ്പോൾ പോലീസുകാർ, അതുപോലെ തന്നെ പട്ടാളക്കാർ, ഇവരൊക്കെ സല്യൂട്ട് ചെയ്യണം. ഈയടുത്ത സമയത്ത് ഒരു സബ് ഇൻസ്പെക്ടർ സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ സല്യൂട്ട് ചെയ്തില്ല എന്നും, അപ്പോൾ അദ്ദേഹം, ഞാനൊരു രാജ്യസഭാ അംഗമാണ്, നിങ്ങൾ സല്യൂട്ട് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് സല്യൂട്ട് ചെയ്യിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ കണ്ടതാണ്. സുരേഷ് ഗോപി രാജ്യസഭാ അംഗമായത് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ല, രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചില രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ പിടിച്ച് രാജ്യസഭാ അംഗമാക്കിയതാണ്. അല്ല, അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചിട്ടൊന്നും ആയതല്ല. എന്നാലൊരു SI അദ്ദേഹം പഠിച്ച് കഷ്ടപ്പെട്ടാണ് ആ പദവിയിലെത്തുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് പദവിയിലെത്തുന്ന ഒരു സബ് ഇൻസ്പെക്ടർ, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ, അല്ലെങ്കിൽ ഒരു DGP, അല്ലെങ്കിൽ DIG, കമ്മീഷണർ, ആരുമായിക്കോട്ടെ, അവരൊരു MPയെ കാണുമ്പോഴോ മന്ത്രിയെ കാണുമ്പോഴോ സല്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ എന്താണ് നമ്മൾ പറയുന്നത്? നിങ്ങൾക്ക് അവിടെ ഏത് പദവും ഇടാം, അതിന് സ്യൂട്ട് ചെയ്ത്, അതാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരമനുസരിച്ച്, ഭാരതീയ സംസ്കാരമനുസരിച്ച്,
സാഹോദര്യമാണ് നമ്മുടെ ചിഹ്നം. നമ്മൾ ഒരാളെ അഭിവാദ്യം ചെയ്യുന്നത് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ്. കൈകോപ്പി നമസ്കാരം, നമസ്കാരം എന്ന് പറയും. അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു അഭിവാദ്യം ഈ ലോകത്തില്ല. ഈ അഭിവാദ്യം ഒരു വ്യക്തിക്ക് കിട്ടിയാൽ അയാൾ എത്ര ഈഗോ ഉള്ള ആളായാൽ പോലും അയാൾ സ്വയം അറിയാതെ തിരികെ കൈകൂപ്പും. സായിപ്പിൻ്റെ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അതും സല്യൂട്ടിനേക്കാൾ വളരെ മികച്ചതാണ്, പക്ഷെ ഒരിക്കലും നമസ്കാരത്തോളം വരില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ പരസ്പരം അഭിവാദ്യം ചെയ്യാൻ പാരമ്പര്യമായിട്ട് നമ്മൾ പിന്തുടരുന്ന ഈ നമസ്കാരമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ചിട്ട് പോയ സല്യൂട്ട് സ്വാതന്ത്ര്യം കിട്ടി 75 വർഷമായിട്ട് നമ്മൾ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നും സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പോലീസുകാരുടെ ഒപ്പം പോലീസ് സേനയിൽ ജോലി ചെയ്യുന്ന താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ മേലെ കിടയിലുള്ള ഉദ്യോഗസ്ഥനെ എവിടെ വെച്ച് കണ്ടാലും സല്യൂട്ട് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ സല്യൂട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ പല ജൂനിയർ ഓഫീസർമാർക്ക് എതിരെ നടപടികൾക്ക് ശുപാർശ ചെയ്ത സീനിയർ ഓഫീസർമാരുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നത് ഞങ്ങൾ അവനേക്കാൾ വലിയവനാണ്, അവൻ എന്നെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണം. പക്ഷെ ഈ വിട്ടി അറിയുന്നില്ല, ഈ സീനിയർ ഓഫീസർ എന്ന് പറയുന്ന വിട്ടി അറിയുന്നില്ല, ഇവനും അവനും രണ്ടുപേരും പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ്. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് പൊതുജനമാണ്. ഇവർ വലിയവനും ചെറിയവനുമായിട്ട് ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷുകാരൻ ഇട്ടിട്ട് പോയ ബാലൻസ് ഷീറ്റ് ഇപ്പോഴും ഈ രാജ്യം പേറിക്കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് നമ്മുടെ സംസ്കാരത്തിലേക്ക് ഒരു ചൂടുമാറ്റം നടത്തിയാൽ പട്ടാളത്തിലായാലും പോലീസിലായാലും എവിടെയായാലും ശരി, ഒരാളും ഒരു വ്യക്തിയെയും സല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ആരും വലുതുമല്ല ചെറുതുമല്ല, ഓരോ വ്യക്തിയുടെയും സ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ ആളൊന്നുമല്ല, മറ്റുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് ശരിയായിട്ട് കാര്യം നിർവഹിക്കണമെങ്കിൽ താഴെയുള്ള ബാക്കി സകലരും ആത്മാർത്ഥമായിട്ട് ജോലിയെടുക്കണം. അങ്ങനെ അവർ ജോലിയെടുക്കണമെങ്കിൽ അവിടെ വേണ്ടത് സഹോദര്യമാണ്, അല്ലാതെ സുപ്പീരിയോറിറ്റി അല്ല. സുപ്പീരിയോറിറ്റി സായിപ്പിൻ്റെ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് അവരിവിടെ കൊണ്ടുവന്നു, അടിച്ചേൽപ്പിച്ചു, ഇട്ടിട്ട് പോയി. അത് പേരിക്കൊണ്ട് നടക്കുന്ന കഴുതകളായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരോടും രാഷ്ട്രീയക്കാരോടും ഒക്കെ പറയാനുള്ളത് സാഹോദര്യം, അതാണ് പ്രധാനം. നിന്നെപ്പോലെ തന്നെ മറ്റുള്ളവനെയും കാണുക എന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഭാരതീയ സംസ്കാരം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം പറയുന്നത്. ഈ നമസ്കാരം മതി എല്ലായിടത്തും. ഒരു ജൂനിയറും സീനിയറും ഇല്ല, ജൂനിയറും സീനിയറും ഒരേപോലെയുള്ള ആവശ്യമുണ്ട്. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള റോളുണ്ട്. കൂടുതൽ കഴിവുള്ളവൻ കൂടുതൽ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശരി, അവൻ ഒരിക്കലും അവൻ്റെ താഴെ ജോലി ചെയ്യുന്നതിനേക്കാൾ വലിയ ആളല്ല. ഓരോരുത്തർക്കും ഓരോന്ന് പ്രകൃതി വിധിച്ചിട്ടുണ്ട്, അതനുസരിച്ചാണ് ജീവിക്കുന്നത്. കാരണം എല്ലാ തരത്തിലുള്ള മനുഷ്യരും ഈ സമൂഹത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് അവരെ അവരുടെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലോ അവർ ജോലി ചെയ്യുന്ന സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ തരംതിരിച്ച് കാണുന്നത് ലോകത്തിലേക്കും വലിയ വൃത്തികേടാണ്. അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഈ സല്യൂട്ട് എന്ന് പറയുന്ന വൈകൃതം നമ്മുടെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കപ്പെടണം. നമുക്ക് സല്യൂട്ട് വേണ്ട, നമുക്ക് നമസ്കാരം മതി. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ തന്നെ ഈ രാജ്യം 90% നന്നാകും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സകല വൃത്തികേടുകളും ആ ഒരൊറ്റ നീക്കത്തിൽ കൂടി തന്നെ മാറും. അതുകൊണ്ട് സല്യൂട്ട് ഉപേക്ഷിക്കുക, നമസ്കാരത്തെ ആശ്ലേഷിക്കുക. നമസ്കാരം.